ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയറാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടറിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ടക്ക 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 എന്നുള്ളൊരു അടിയാണ്, നല്ല ചെലമ്പൽ പോലത്തെ നല്ല ടക്ക 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 എന്നുള്ള അടി, അതായത് മെറ്റൽ കിടന്ന് അടിക്കുന്ന പോലുള്ള ഒരു സൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്ത സമയത്ത് വീലിപ്പോൾ നമ്മൾ പൊക്കി ജാക്കിൽ വെച്ചിട്ടുണ്ട്. കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്ത സമയത്ത് ലോവർ ആമിനാണ് കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ ലോവർ ആമിന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ജാക്ക് പൊക്കിയിട്ട് ലെഫ്റ്റ് സൈഡിൽ വീല് അഴിച്ചു വെച്ചിട്ടുണ്ട് കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കംപ്ലൈൻറ്റ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ലോവർ ആമിൻ്റെ ലോവർ ആം വരുന്നത്. ഇത് ലോവർ ആം അസംബ്ലിയാണ്. ഇത് ബോൾ ജോയിൻ്റ്, ലോവർ ആം ബോൾ ജോയിൻ്റ്, ലോവർ ആമിൻ്റെ ഒരെൻ്റ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നു, ഒരെൻ്റ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നു. ഇത് ലെഫ്റ്റ് സൈഡാണ് കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കട്ടറിൽ പോകുന്ന സമയത്ത് കട്ട 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 കട്ടാ എന്നുള്ള അടിയാണ്. അപ്പോൾ ഇതാണ് ലോവർ ആം. ലോവർ ആമിൻ്റെ ബുഷ് പൊട്ടിയിരിക്കുകയാണ്. ഓക്കെ, പൊട്ടിയിരുന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അടിച്ച പാട്. പൊട്ടിയിരുന്നിട്ട് ഈ മെറ്റൽ പീസ് വന്നിട്ട് ഈ ബോഡിയിൽ ടച്ച് ആകുന്നു. അപ്പോൾ ടക്ക് 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 ടക്ക എന്നുള്ള സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ലോവർ ആം മാറണം. അപ്പോൾ ഈ ലോവർ ആമിൻ്റെ ബുഷ് നേരത്തെ ശകലം ക്രാക്ക് വന്ന് കാണണം. ആ സമയത്ത് ശരിക്കും ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. അപ്പോൾ ചെറിയ ക്രാക്ക് വന്നിട്ട് അത് വലിയ ക്രാക്കായി കട്ടറിൽ വീണിട്ട് ബുഷ് ഉൾപ്പെടെ പൊട്ടിത്താഴ്പ്പിക്കും. അപ്പോൾ ഇനി നമുക്ക് ലോവർ ആം മാറേണ്ടതായിട്ടുണ്ട്. ലോവർ ആം മാറാനായിട്ട് ഈ എൻഡിൽ ഒരു ബോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ എൻഡിൽ ഒരു ബോൾട്ട് വരുന്നുണ്ട്. ഈ എൻഡിൽ വരുന്നത് 17 ബോൾട്ടാണ്. എല്ലാം 17 ബോൾട്ട് തന്നെയാണ്. ഇത് അഴിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ ലോവർ ആമിൻ്റെ അടിയിൽ വരുന്ന ബോൾട്ട് താഴോട്ട് അഴിച്ചെടുക്കുക. അതുപോലെ തന്നെ ലോവർ ആമിൻ്റെ എൻഡ്, ലോവർ ആമിൻ്റെ എൻഡ് ഈ ബോൾട്ട് അഴിച്ചെടുത്തിട്ട് ലിവർട്ടിട്ട് ലോവർ ആം താഴോട്ട് താക്കണം. താത്തു കഴിഞ്ഞാൽ ഈ എൻഡ് ഇതിൽ നിന്ന് പിടിക്കുകയും ബാക്കി നമുക്ക് ഈ ബോൾട്ട് ഇവിടെ കാണുന്ന ഒരു ബോൾട്ട്, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒരു ബോൾട്ട്, അപ്പോൾ മൂന്ന് ബോൾട്ടാണ്, രണ്ട് ബോൾട്ടും ഒരു നട്ടുമാണ് നമുക്ക് ലോവർ ആം അഴിച്ചെടുക്കാനായിട്ട് അഴിച്ചെടുക്കേണ്ട ബോൾട്ടുകൾ. ഓക്കെ, എന്തായാലും നമുക്ക് ലോവർ ആം അഴിച്ച് താഴെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബുഷ് പൊട്ടിയത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ലോവർ ആം അഴിച്ച് വെളിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ലോവർ ആമിൻ്റെ ഈ വരുന്ന ബുഷ് ഫുള്ളായിട്ട് പൊട്ടി പോയി. ഇതിങ്ങനെ കറക്റ്റായിട്ട് അറ്റാച്ചായിട്ട് ഇരിക്കേണ്ടതാണ്. ഇത് പൊട്ടിപ്പോയി. ഈ ബുഷിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, പക്ഷേ നമുക്കിത് അസംബ്ലി ആയിട്ട് മാറണം. കാരണം ഈ എൻഡിന് ഇളക്കമുണ്ട്. അപ്പോൾ ഈ എൻഡിന് ഇളക്കമുള്ളത് കൊണ്ട് നമുക്ക് അസംബ്ലി ആയിട്ട് മാറുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ബുഷ് പോയി കഴിഞ്ഞാൽ ടയറ് നല്ലപോലെ വെട്ടിത്തേയും, കുറച്ച് ക്രാക്കേ ഉള്ളെങ്കിലും ക്യാമ്പറിന് ഔട്ട് വന്നിട്ട് ടയറ് നല്ലപോലെ വെട്ടിത്തേയും. സൈഡ് വേലു ചില സമയത്തുണ്ടാവും. ഇത് ശരിക്കും നല്ലപോലെ പൊട്ടിയാൽ മാത്രമേ ഈ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം ഈ സൈഡ് പോയിട്ട് താഴെ പോയിട്ട് ടച്ച് ആയിക്കൊണ്ട് അടിച്ചടിച്ചിട്ടാണ് ഈ പാട് കാണുന്നത്. ഈ അടിച്ച സൗണ്ടാണ് നമ്മൾ ടക്ക് 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 എന്ന് കേൾക്കുന്നത്. ഇത് ബോഡിയിൽ പോയിട്ട് അടിക്കുന്ന സൗണ്ടാണ്. കാരണം ഈ ബുഷ് പൊട്ടിപ്പോയിട്ട് ഇത് താഴോട്ട് വന്നിട്ട് ബോഡിയിൽ പോയിട്ട് മുട്ടിയ പാടാണ് ഈ കാണുന്നത്. അതാണ് സൗണ്ട് നമുക്ക് കേട്ടുകൊണ്ടിരുന്നത്, ടക്ക് 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 എന്നുള്ള സൗണ്ട് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ഇതിൻ്റെ എൻഡും കംപ്ലൈൻറ്റ് ഉണ്ടായത്, ഇത് അസംബ്ലി നമുക്ക് മാറിയൊക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ അസംബ്ലി മാറാം. ഓക്കെ, നമ്മളിപ്പോൾ പുതിയ ലോവർ ആം വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ബുഷ് വരുന്നത്. ഇത് ഇതിനുള്ളിൽ നിന്ന് പൊട്ടിപ്പോയ പീസാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എൻഡ് ഇത്രയും ഹാർഡായിട്ട് തന്നെ ഇരിക്കണം, എന്നാൽ മാത്രമേ എൻഡ് കറക്റ്റ് വർക്കിംഗ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ലോവർ ആം മാറ്റണം. അപ്പോൾ ലോവർ ആമിന് വരുന്ന ബോൾട്ട് ഈ രണ്ട് ബോൾട്ടാണ്. സെയിം ലെങ്ത് ഉള്ള ബോൾട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു ബോൾട്ട്, അതുപോലെ തന്നെ ഇവിടെ വരുന്ന ബോൾട്ട്. ഈ എൻഡിന് വരുന്ന ഈ നട്ടാണ് ഇതിൽ എൻഡിൽ വരുന്ന നട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ലോവർ ആം ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ലോവർ ആം കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് സെൻറ്റർ ചെയ്യുക. സെൻറ്റർ ചെയ്താൽ മാത്രമേ ഈ ബോൾട്ട് കറക്റ്റായിട്ട് താഴ്ന്നു കയറും. നമ്മൾ ഓൾറെഡി ഒരു ത്രെഡ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് വരുന്ന ലോവർ ആമിൻ്റെ ബോൾട്ട് കറക്റ്റ് സെൻറ്റർ ചെയ്തുകൊണ്ട് തന്നെ
ബോൾട്ട് പിടിപ്പിക്കുക. കാരണം രണ്ടും ഒരേ ലെങ്ത് ബോൾട്ടാണ് വരുന്നത്, ഒരേ ത്രെഡ് ഒരേ സൈസ് ബോൾട്ടാണ് വരുന്നത്, 15 ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കയറ്റി വെക്കുന്ന സമയത്ത് കറക്റ്റ് സെൻറ്ററിൽ അല്ലെങ്കിൽ ക്രോസാക്കി കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ചേസിനുള്ളിലാണ് അതിൻ്റെ ത്രെഡ് വരുന്നത്. അപ്പോൾ അത് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബോൾട്ട് എപ്പോഴും ഇടുമ്പോൾ കറക്റ്റ് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് കറക്റ്റ് ഇത് സെൻറ്റർ ചെയ്യുക. സെൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ബോൾട്ട് കറക്റ്റ് തട്ടി കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇടേണ്ടത് ഈ എൻഡാണ്. ഈ രണ്ട് സൈഡും ഈ എൻഡ് നമുക്ക് കറക്റ്റായിട്ട് കയറ്റി ഈ ഹോളിലായിട്ട് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോവർ ആമിൻ്റെ ബോൾട്ട് എപ്പോഴും കയറ്റി വെക്കുന്ന സമയത്ത് കറക്റ്റ് സെൻറ്റർ ചെയ്തുകൊണ്ട് തന്നെ ബോൾട്ട് കയറ്റി വെക്കുക. ആദ്യം കൈകൊണ്ട് തന്നെ തിരിച്ചിട്ട് പിന്നെ ബോക്സോ റിങ്ങോ വെച്ച് നമുക്ക് തിരിച്ച് കയറ്റാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ക്രോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, എന്തായാലും നമുക്കിത് ഈ എൻഡൂടെ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടയറോണിലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി താത്തിറക്കാം. ലോവർ ആമിൻ്റെ എല്ലാ ബോൾട്ടുകളും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വരുന്ന ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കവർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡ് നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനൊരു പിന്ന് വരുന്നു. ഈ എൻഡ് ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനൊരു പിന്ന് വരുന്നുണ്ട്. ആ പിന്ന് നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈറോഡിൻ്റെ നമ്മൾ കയറ്റിയിട്ടു, അതിൻ്റെ പിന്നും കയറ്റിയിട്ടു. അപ്പോൾ ഇത് സ്വിഫ്റ്റ് പെട്രോളാണ്, ഡിസയറാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കട്ടറിൽ പോകുമ്പോൾ തന്നെ ടക്ക് 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 എന്നുള്ള അടിയായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ബുഷ്. ഇപ്പോൾ ഇതിപ്പോൾ പുതിയ ലോവറാമണി, ഇതിൻ്റെ ബുഷ് പഴയതിൻ്റെ പൊട്ടിയിട്ട് ഈ ബോഡിയിൽ വന്ന് അടിക്കുന്ന സൗണ്ടാണ് നമ്മൾ ടക്ക് 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 എന്ന് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്ന സൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോവറാമായിരുന്നു കംപ്ലയിൻറ്റ്. ലോവറാം മാറുന്ന എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോവറാം മാറില്ലെന്നുണ്ടെങ്കിൽ ടയർ നല്ലപോലെ തേയാനുള്ള അവസ്ഥകൾ വരും. കാരണം ഇതിന് അങ്ങോട്ട് മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ വീലിൻ്റെ ആംഗിൾ മാറിയിട്ട് അലൈൻമെൻറ്റ് ഔട്ടായിട്ട് ടയർ നല്ലപോലെ തേയും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ലോവറാം മാറ്റുന്നതെന്നുള്ളതാണ്. ലോവറാം പൊട്ടി നമ്മളിപ്പോൾ കണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.